വാരാണസി ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ വി വി ഐ പി മണ്ഡലമാണ് കാരണം ഇവിടെ മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക മൂന്നാം വട്ടവും സമർപ്പിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് അദ്ദേഹം ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മറ്റ് മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വാരാണസിയുമായുള്ള തൻ്റെ ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന മാസ് ഡയലോഗുമായാണ് പ്രധാനമന്ത്രി എത്തിയത് മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വീഡിയോയിലൂടെയായിരുന്നു പ്രധാനമന്ത്രി കാശിയോടുള്ള സ്നേഹം വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആദ്യമായി കാശിയിൽ തിരഞ്ഞെടുപ്പ് നേരിടാൻ എത്തിയത് അന്ന് ഗംഗാനദി എന്നെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്ത പോലെയായിരുന്നു അനുഭവപ്പെട്ടത് ഞാൻ കാശിയിൽ എത്തിയിട്ട് പത്തു വർഷമാകുന്നു ഇന്ന് ഗംഗാ നദി എന്നെ ദത്തെടുത്തിരിക്കുന്നു മോദി പറഞ്ഞു പത്തു വർഷം കടന്നുപോയി ഓരോ ദിനം പിന്നിടുമ്പോഴും കാശിയുമായുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതായി മാറുകയായിരുന്നു കാശിയെ ഇന്ന് എൻ്റെ കാശി എന്നാണ് വിളിക്കാറുള്ളത് കാശിയുമായി അമ്മ മകൻ ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി വിശദമാക്കുന്നു ഇത് ജനാധിപത്യ സമൂഹമാണ് ജനങ്ങളിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നത് തുടരും എങ്കിലും രാഷ്ട്രീയത്തിലുപരി കാശിയുമായുള്ള ബന്ധം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ആരതി പൂജ നടത്തി പ്രധാനമന്ത്രി ശിവഭഗവാന്റെ അനുഗ്രഹം തേടി ക്ഷേത്ര നഗരമായ വാരാണസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിറ്റിംഗ് മണ്ഡലം എന്ന നിലയിൽ കൂടിയാണ് പ്രശസ്തമായത് രണ്ടായിരത്തി ഒമ്പതിൽ വിജയിച്ച മുരളീ മനോഹർ ജോഷിയിൽ നിന്ന് ബാറ്റിന് ഏറ്റെടുത്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഗുജറാത്തിയായ മോദി വാരാണസിയിൽ മത്സരിക്കാനെത്തുന്നത് ആദ്യ തവണ മൂന്ന് പോയിൻ്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിൻറ്റ് എട്ട് ലക്ഷം വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിലായിരുന്നു മോദിയുടെ ജയം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇങ്ങോട്ട് ബി ജെ പിയുടെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ യു പി പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദിക്കെതിരെ കോൺഗ്രസിൻ്റെയും മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും പക്ഷേ മൂന്നാം സ്ഥാനത്തായി പഴയ ബി ജെ പി എം എൽ എ ആയിരുന്നു അജയ് റായ് ഇത്തവണ മോദിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിന് മുകളിലെത്തുമെന്ന് ബി ജെ പി കാരും പത്തുവർഷത്തെ മോദി ഭരണത്തിൽ നിരാശയിലായ ജനം ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് അജയ് റായയും പറയുന്നു അജയ് റായ് ഇത്തവണ മത്സരിക്കുന്നത് എസ് പി കോൺഗ്രസ് സഖ്യത്തിൻ്റെ പ്രതിനിധിയായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പി ബി എസ് പി സഖ്യത്തിൽ മത്സരിച്ച എസ് പി സ്ഥാനാർത്ഥി രണ്ടാമതെത്തി ഇക്കുറി ബി എസ് പി തനിച്ചു മത്സരിക്കുന്നുവെന്നാണ് പ്രത്യേകത മുന്നോക്കക്കാരായ ബ്രാഹ്മിൺ ഭൂമിഹാർ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള വാരാണസിയിൽ കോൺഗ്രസ് അജയ് റായിയിൽ വിശ്വാസമർപ്പിക്കാനൊരു കാരണം അദ്ദേഹം ഭൂമിഹാർ വിഭാഗക്കാരനാണെന്നതാണ് അവസാനഘട്ടമായി ജൂൺ ഒന്നിനാണ് വാരാണസിയിലെ വോട്ടെടുപ്പ് രണ്ടായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ ചന്ദ്രശേഖർ നേടിയ അറുപത്തി ആറ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് കഴിഞ്ഞാൽ വാരാണസി മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് നില സ്വന്തമാക്കിയത് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനവുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിയാണ്